ഹായ് ഫ്രണ്ട്സ് രാഹുൽ വ്ളോഗ്സിൻ്റെ മറ്റൊരു കിടിലം വീഡിയോയിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വീട്ടിൽ നമ്മുടെ ചങ്ക് ബ്രോ ആണ്, നമ്മളെ ഒരു അനിയനാണ് സാഗർ. സാറേ അപ്പം ഞാനും സാഗറിൽ നിന്ന് പോകുന്നത് ഒരു ബേക്കറി. ബേക്കറി എന്ന് പറഞ്ഞാൽ സാധാരണ ബേക്കറി എന്നല്ല, ഒരു സ്പെഷ്യൽ ബേക്കറി അല്ലേ സാറേ? അവിടെ എന്തുള്ളത്? നല്ല കിടിലം സമൂസ, 5 രൂപയ്ക്ക് സമൂസ. സാധാരണ സമൂസയല്ല, ചിക്കൻ സമൂസ. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഇന്ന് പോകുന്നത്. ഓ സാറേ ഞാനിപ്പോൾ ഉള്ളത് വട്ടപ്പുഴയിൽ. നമ്മളെ സ്വന്തം ചങ്ങായി സാഗറുണ്ട്. അപ്പോൾ സാഗറിന് ഞാനിപ്പോൾ ഒരു ബിരിയാണി മേടിച്ചെടുക്കാൻ പോകാം. എന്താ സാറേ ബിരിയാണി എന്താ നമുക്ക് കണ്ടാൽ നല്ല സന്തോഷങ്ങളാണ്. നല്ല സ്വന്തം അനിയനാണ്, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ നമുക്ക് നേരെ ബിരിയാണി മേടിച്ചു. അപ്പോൾ ചങ്ങായിമാരെ ഇതാ ഇതാന്ന് ഞാൻ പറഞ്ഞ ബേക്കറി ടേസ്റ്റി കണ്ടാ. അപ്പോൾ ഇവിടെ കയറി ചെല്ലുമ്പം തന്നെ ഇതാ നമുക്ക് മുന്നിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ചിക്കൻ സമൂസ 5 രൂപ. ഇതാ ബ്രേക്ക് ദ ചെയിൻ, നമ്മുടെ സാഗർ ഇവിടെ ഉണ്ട്. ഇതാ അപ്പോൾ ഇതാ ഇവിടെ എഴുതി. ഇവിടെ വെറും സമൂസ മാത്രമല്ല കേട്ടാ, പല ഐറ്റംസും ഉണ്ട്. ഇതൊക്കെ ഹോം മെയ്ഡാ, ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇതാ പബ്സ്, ഇതൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ. പല ബേക്കറി ഐറ്റംസും ഉണ്ട്. ഇതാ വലിയ സമൂസയുണ്ട് ഇവിടെ, പല സ്നാക്സ്, ചിപ്സ് ഒക്കെയുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സാമൂഹിക അകലം പാലിക്കുക, എല്ലാ പ്രോട്ടോക്കോളും ചെയ്തുകൊണ്ടാണ് ഇവിടെ സാധനങ്ങൾ ഇപ്പോൾ കൊറോണ സമയത്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട സാധനം അതൊന്നുമല്ല. ഇതാ നമുക്ക് വേണ്ട സാധനം ഇവിടുത്തെ ചേച്ചി ഇതാ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ ലൈവായിട്ടുള്ള പരിപാടി കേട്ടോ, നല്ല ലൈവായിട്ട് നിങ്ങളുടെ മുന്നേ തന്നെ അവർ മൊത്തം കുക്കിങ്. നമുക്ക് അവിടെ പോവുക, എത്രയാണ് വേണമെന്ന് ഓർഡർ ചെയ്യുക. ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും അവർ. ഇതാ ഇതുപോലെ നല്ല വൃത്തിക്ക് എല്ലാ സംഭവങ്ങളും. ഇതെങ്ങനെ ഇവർക്ക് മുതലാകുന്നു എനിക്കറിയില്ല. ഇത്ര ചെറിയ പൈസക്ക് ഇത് ഫുൾ ചിക്കൻ ആട്ടോ, ഫുൾ ചിക്കൻ ഫില്ല് ചെയ്യുന്ന. ഈ സാധനത്തിൻ്റെ റെസിപ്പി ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് ആ റെസിപ്പി ആക്കിയിട്ട് ഞാൻ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനല് എപ്പം പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാ ഇവർ ഭയങ്കര സ്പീഡാട്ടോ, പെട്ടെന്ന് പെട്ടെന്ന് സംഭവം ഇതാ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനീ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ കുറേ ആളുണ്ടായിരുന്നു കേട്ടോ, ഈ സാധനത്തിന് വേണ്ടി ക്യൂ ആണ്. ആ ചെറിയൊരു ഗ്യാപ്പിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്, ഭയങ്കര തിരക്കായി വരിക. എനിക്ക് നല്ല ചൂടുള്ള സമൂസ വേണമെന്ന് പറഞ്ഞാലോ, എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഇതാ ഉണ്ടാക്കുന്നതാണ് നല്ല ചൂടോടെ. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊക്കെ തോന്നും, പക്ഷേ കുറച്ച് പണിയുണ്ട് കേട്ടാ, നല്ല പണിയുണ്ട്. ഇതുപോലെ ചിക്കൻ്റെ കൂട്ടാക്കണം. ഇതൊക്കെ ഈ ചിക്കൻ്റെ കൂട്ടൊക്കെ അവർ വീട്ടിൽ നിന്നാക്കി കൊണ്ടിരുന്നതാണ്, ബാക്കി ഇവിടുന്ന് ഫ്രൈ ചെയ്യുന്നത് ഇവിടുന്ന് അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മളെ കണ്ണൂരുകാർക്ക് നോ കോംപ്രമൈസ്. ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന വെച്ചിട്ടാണ് ഞാൻ അവിടെ പോയിനി, പക്ഷേ ആടെ നോക്കും ഭയങ്കര ഒന്നും തള്ളൂ. ഈ സാധനത്തിന് അത്രയ്ക്ക് ഡിമാൻഡ് ആടെ, അമ്മൊരു ടേസ്റ്റാന്നേ. നിങ്ങൾ കണ്ണൂർ വരുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണേ. നല്ല തിളച്ചെണ്ണയിലിതാ സമൂസ വറുത്തെടുക്കുന്നുണ്ട് നമ്മുടെ ചേച്ചി. ഇത് നമുക്ക് വേണ്ടിയിട്ട് ഇതാ തയ്യാറായി കൊണ്ടിരിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ കൊതി വന്നു കേട്ടോ, ഇത് കണ്ടാലല്ല കഴിക്കണം, അപ്പോഴേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവും. ഇതിപ്പോൾ കാണുമ്പോൾ സാധാരണ സമൂസ തന്നെ, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വെറൈറ്റി ആട്ടോ. ഞാൻ അപ്പോൾ ഞാനും സാഗറും കൂടിയിട്ട് കുറച്ച് സമൂസ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. എന്താ സാറേ? അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഓക്കെ, ഇതാ ഇതാണ് സമൂസ, 5 രൂപേൻ്റെ ചിക്കൻ സമൂസ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കാം. ഒന്നും പറയാനില്ല, പൊളി സാധനം. എൻ്റെ സംശയം അതല്ല, ഈ 5 രൂപയ്ക്ക് ഇവർക്ക് ചിക്കൻ സമൂസ ഇട്ടിട്ട് എങ്ങനെ മുതലാകുന്ന അത്ര. ഇതാ നോക്കടാ ഫുൾ ഇതിൻ്റെ അകത്ത് മൊത്തം ചിക്കനാണ് അതിൻ്റെ അകത്തുള്ളത്. പൊളി ആയിട്ടാട്ടോ.
അപ്പോൾ കണ്ണൂർ വരുന്നവർ, കണ്ണൂർ നമ്മളെ മട്ടന്നൂർ എയർപോർട്ട് റോഡിലാണ് ഈ സ്ഥാപനം ഉള്ളത്. മട്ടന്നൂർ റോഡിൽ നമ്മുടെ വട്ടപ്പോല്, വട്ടപ്പോല് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം ഉള്ളത്. അപ്പോൾ പോകുന്ന പോക്കിന് എല്ലാവരും കയറുക, കുറേ വാങ്ങിക്കുക. ജസ്റ്റ് 5 രൂപയേ ഉള്ളൂ വീട്ടിലെ സമൂസ. അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ എടുത്തിട്ടുണ്ട്. സാഹചര്യം ശരിക്കും കേട്ടോ, ഞാൻ പറയുന്ന എടുത്തി, ഞാൻ ഇത് രണ്ടാമത്തെ എടുത്തിട്ടുണ്ട്. എന്തോ എത്ര തന്നാലും മതിയാവില്ല, അത്ര ടേസ്റ്റാണ്. ഇങ്ങനെ തമാശ പറയുന്നില്ല, ഒരു വീഡിയോ ആയിട്ട് പറയുന്നില്ല, അടിപൊളി സാധനം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സാഹചര്യം കൂടിയിട്ട് ഇപ്പോൾ ഒരു 10 എണ്ണല്ല സാറേ, 10 സമൂസം നിന്നു. ഇവൻ 5, ഞാൻ 5. എന്നിട്ട് മതിയായിട്ടതാണ്, അമ്മാതിരി ടേസ്റ്റാണ് അല്ലേ ഇതാകു. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനലിൽ ടൂറിസ്റ്റുകൾക്ക് പോകാൻ പറ്റിയ എല്ലാ സ്ഥലങ്ങളും, അഥവാ കണ്ണൂർ ജില്ലയിൽ എവിടെയൊക്കെ പോകാൻ പറ്റുമോ ആ സ്ഥലങ്ങൾ മുഴുവൻ എൻ്റെ ഈ ചാനലിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം മൊത്തം നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചാനൽ മുന്നോട്ടേക്ക് നടന്ന് പോകൂ, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ മൊത്തം സ്ഥലങ്ങളും ഞാൻ പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ പുറത്തേക്ക് പോകുന്നുള്ളൂ. ഞാൻ പുറത്തേക്ക് പോകും എന്ന് വെച്ചാൽ ഈ നമ്മളെ ഇന്ത്യയിൽ എവിടെയൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട് എല്ലായിടത്തും നമ്മൾ പോകുന്നുണ്ട്. നമ്മുടെ ഈ ചാനൽ കുറച്ച് അടിപൊളിയാകട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക അല്ലേ സാഗറേ. അപ്പോൾ ബൈ, ഒരു ബൈ പറയണ ബൈ. അപ്പോൾ ഞാൻ ഈ സമൂസം ബാക്കി മൊത്തം കഴിച്ചേട്ടെ. ഓ ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനലിൽ കണ്ണൂർ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളും ടൂറിസം